അമ്പത്തി ഒന്നാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച നടൻ ജയസൂര്യ മികച്ച നടി അന്നാഭൻ മികച്ച പിന്നണി ഗായിക നിത്യ മാമൻ മികച്ച പിന്നണി ഗായകൻ ഷഹബാസ് അമൻ നടിയും സംവിധായകയുമായ സുഹാസനി മണിരത്നം അധ്യക്ഷയായ അദി മജൂരിയാണ് ചിത്രങ്ങൾ തിരഞ്ഞെടുത്തത് ചിത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിന് ചലച്ചിത്ര അക്കാദമി ദുരിതല സംവിധാനം ഏർപ്പെടുത്തിയ ശേഷമുള്ള ആദ്യ പുരസ്കാര പ്രഖ്യാപനമാണിത് ഇത്തവണ മുപ്പത് സിനിമകളിൽ സിനിമകളായിരുന്നു അന്തിമ പട്ടികയിൽ ഉണ്ടായിരുന്നത് നടിയും സംവിധായകയുമായ സുഹാസിനി മണിരത്നമാണ് ഇത്തവണത്തെ ജൂറി ചെയർപേഴ്സൺ സംവിധായകൻ ഭദ്രൻ കന്നഡ സംവിധായകൻ പി ശേഷാന്ത്രി എന്നിവരാണ് പ്രാഥമിക ജൂറി അധ്യക്ഷൻ അവാർഡിനായി സമർപ്പിച്ച എൻട്രികളുടെ എണ്ണം വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വിധി നിർണയ സമിതിക്ക് തിദ്ദല സംവിധാനം ഏർപ്പെടുത്തി നിയമാവലി പരിഷ്കരിക്കുന്നതിനെ തുടർന്ന് വരുന്ന ആദ്യത്തെ അവാർഡ് നിർമ്മാ നിർണയമാണിത് പ്രാഥമിക ജൂറിയിൽ എട്ട് അംഗങ്ങളും അന്തിമ ജൂരിയിൽ ഏഴ് അംഗങ്ങളുമാണ് ഉള്ളത് എഴുത്ത് സുരേഷ് ഗായ ഗാനരചയിതാവ് മധു വാസുദേവൻ നിരൂപകൻ ഇ പി രാജഗോപാലൻ ഛായാഗ്രാഹൻ ഷൈനാസ് ജലാൽ എത്തുകാരി രേഖാ രാജ് സ്ഥിരകഥാകൃത്തും ഗാനരചയിതാവുമായ ഷിബു ചക്രവർത്തി എന്നിവരാണ് പ്രാഥമിക വിധി നിർണയ സമിതിയിലെ അംഗങ്ങൾ ഛായാഗ്രാഹൻ സി കെ മുരളീധരൻ സംഗീത സംവിധായകൻ മോഹൻ സിതാര സൗണ്ട് ഡിസൈനർ അരികുമാർ മാധവൻ നായർ നിരൂപകനും തി എൻ ശശിധരൻ എന്നിവർ അന്തിമ ജൂരിയിലെ അംഗങ്ങളാണ് ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജയ് അജോയ് ഇരു സമിതികളുടെയും മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു നിരൂപകൻ ഡോക്ടർ പി കെ രാജശേഖരൻ അന്ന് വിഭാഗം ജൂറിയുടെ ചെയർമാൻ ചില നിരൂപകനായ ഡോക്ടർ മുരളീധരൻ തറയിൽ ഡോക്ടർ ബിന്ദു മേനോൻ സി അജോയ് മെമ്പർ സെക്രട്ടറി എന്നിവരാണ് മറ്റ് അംഗങ്ങൾ നാല് കുട്ടികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ എൺപത് ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപതിലെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിനായി മത്സരിച്ചത് സെപ്റ്റംബർ ഇരുപത്തെട്ട് മുതലാണ് ജൂറി സ്ക്രീനിങ് ആരംഭിച്ചത്